കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് കഴുകി കഴിഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ എന്താ ഇതാണ് ഇങ്ങനെ പൊടി പോലെ കാണാൻ പറ്റും, തെളിഞ്ഞിരിക്കുന്നതാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും Aj4u ടെക്കിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ, ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഒരു ബൈക്ക്, നമ്മുടെ ബൈക്ക് എങ്ങനെ സിമ്പിളായിട്ട് സർവീസ് ചെയ്യാം, ക്ലീൻ ആക്കാം, അത് സിമ്പിളായിട്ട് ഒരു ബ്രഷും പേസ്റ്റും ഉപയോഗിച്ച്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഒരു ബ്രഷും പേസ്റ്റും ഉപയോഗിച്ച് സിമ്പിളായിട്ട് എങ്ങനെ നിങ്ങൾക്ക് തന്നെ വീട്ടിൽ തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റും. അതായത് ബൈക്കിൽ ക്ലീൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് കൈയൊന്നും എത്തത്തില്ല എല്ലായിടത്തും. അതായത് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഈ എഞ്ചിൻ സൈഡിലും പിന്നെ ആ ഒരു സൈഡിലൊന്നും പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ പെട്ടെന്നൊരു ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാം. ബ്രഷെന്ന് പറയുമ്പോൾ നമ്മൾ പല്ലേക്കുന്ന ബ്രഷല്ല, പക്ഷെ പേസ്റ്റ് പല്ലേക്കുന്ന പേസ്റ്റാണ്. അപ്പോൾ ബ്രഷ്, നമ്മുടെ പെയിൻ്റ് അടിക്കുന്ന ബ്രഷും പല്ലേക്കുന്ന പേസ്റ്റും ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ ഇത് ക്ലീൻ ചെയ്യാം, ബൈക്ക് സർവീസ് ചെയ്യുന്നത് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ്. മിക്കവാറും ആരും ബൈക്കൊക്കെ ഒന്നും ക്ലീൻ ചെയ്യത്തില്ല, വെറുതെ, അതായത് കഴുകത്തില്ല, വെറുതെ ഇട്ടേക്കും. കാരണം കഴുകിയാലും പിന്നെയും പൊടി പിടിക്കും. ഇപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് വെട്ടിട്ടില്ലെങ്കിൽ നല്ല മിനുസമായിട്ട് കിട്ടുന്ന രീതിയിലുള്ള പരിപാടിയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം, വീട്ടിലേക്ക് പോവാം. അപ്പോൾ നമ്മളിവിടെ ആദ്യം ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ വണ്ടി ഇപ്പം കഴുകിയിട്ടതുകൊണ്ട് കുറേ നാളായി, ഒന്നൊന്നര മാസമോ ആയി കാണും ഇത് കഴുകിയിട്ട്. അപ്പോൾ എന്താ ഇങ്ങനെ ഇരിക്കുകയാണ്, കൊത്ത് ഞാൻ കാണിക്കാം. എന്താ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടോ? ഇതിപ്പോൾ വെള്ളം ഒഴിച്ചാലും ഈ ഒരു പാട് പോലെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. എന്തെങ്കിലും പൂർണ്ണമായിട്ടും പോകത്തില്ല, ഇങ്ങനെ പാടിങ്ങനെ പറ്റി പിടിച്ചിരിക്കും. പാടല്ല, ഈ അഴുക്കുകൾ പൊടിയടിച്ചേക്കുന്നതാണ്. എന്താ ഇവിടെ ഇത് ഈ ഫൈബർ പോലുള്ളതിനകത്ത് നിന്നൊക്കെ പൊടി ഇങ്ങനെ. ഇപ്പം വെള്ളം ഒഴിച്ചിട്ട് കാണിച്ചുതരാം എങ്ങനെയാണ് അതായത്. ഞാൻ ഒഴിച്ച് നമ്മൾ വെള്ളം ഒഴിച്ചാലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് കഴുകി കഴിഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ എന്താ ഇതാണ് ഇങ്ങനെ പൊടി പോലെ കാണാൻ പറ്റും, തെളിഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഇവിടെ ഉണ്ട്, ഈ ഒരു സൈഡിലുണ്ട്, ഇവിടെയൊക്കെ ഉണ്ട്. പിന്നെ ഇതാ ഈ താഴെ ഇവിടെ ആയിട്ട് ഇതാ ഇവിടെയുണ്ട്. അപ്പോൾ ഇവിടെ വെള്ളം ഒഴിച്ചാലും വലിയൊരു ക്ലീനിങ് കിട്ടത്തില്ല. അപ്പോൾ ഇത് പെട്ടെന്ന് നല്ല തിളക്കമുള്ള നല്ല രീതിയിൽ വൃത്തിയാക്കാൻ വേണ്ടി നമുക്കൊരു എളുപ്പ വഴിയുണ്ട്. ഒരു ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബ്രഷ്, ഒരു പേസ്റ്റ്. ഇതിപ്പോൾ ഇവിടെ ഉള്ള ഒരു പേസ്റ്റാണ് എടുത്തേക്കുന്നത്. അതിനകത്തോട്ട് പേസ്റ്റ് എടുക്കുക. ഇത്രയും പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇത് നനച്ച് കൊടുക്കുക ഇങ്ങനെ. അതിലൊഴിച്ചു കൊടുക്കുക. അതിനകത്തോട്ട് ഇങ്ങനെ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കണ്ടോ, നമ്മൾ അല്ലാതെ വാഷ് ചെയ്യുമല്ലോ പുറത്തുകൊണ്ടേ. ആ ഒരു രീതിയിൽ നമുക്ക് വാഷ് ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെ ഇടയ്ക്കുള്ളതൊക്കെ ഇങ്ങനെയുള്ള അഴുക്കുകളൊന്നും പോകത്തില്ല. ഇത് വെച്ചാണെങ്കിൽ കറക്റ്റായിട്ട് പോവുകയും ചെയ്യും. ഇന്ന് ഈ ഒരു കാര്യം മാത്രം മതി. ഇങ്ങനെ ബ്രഷും ഇതിനൊക്കെ ഒരു പേസ്റ്റും ഉണ്ടെങ്കിൽ, പെയിൻ്റ് അടിക്കുന്ന ബ്രഷും പേസ്റ്റും ഉണ്ടെങ്കിൽ, പെയിൻ്റ് അടിക്കുന്ന ബ്രഷും പല്ലേക്കുന്ന പേസ്റ്റും ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇങ്ങനെ വൃത്തിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഇടയ്ക്കുള്ള അഴുക്കൊക്കെ സുഖമായിട്ട് പോകും, സിമ്പിളായിട്ട് പോകുന്നതാണ്. അപ്പോൾ ഫുള്ള് നമ്മൾ ഇങ്ങനെ ഇടയ്ക്കുള്ള അഴുക്കുകളും ഒക്കെ സിമ്പിളായിട്ട് നമുക്ക് പോകുന്നതാണ്, കാണാൻ കഴിയുന്നതാണ്. ഇനി അതിന് ശേഷം ഇത് കംപ്ലീറ്റ് ഇങ്ങനെ തേച്ചിട്ട് കാണിച്ചു തരാം. ഇവിടെയൊക്കെ തേക്കാവുന്നതാണ്.
അപ്പോൾ അത്രയും പേസ്റ്റ് വെച്ചിട്ട് ഞാൻ എന്താണ്ട് ഇങ്ങനെ ഫുള്ള് ഇതാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഫുള്ള് തേച്ചിട്ടുണ്ട് ഇങ്ങനെ ബ്രഷ് ഉപയോഗിച്ച് ഫുള്ള്. അതാകുമ്പം പിന്നെ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും വീഴില്ല. മൊത്തം താണ്ട ഇങ്ങനെ കണ്ടോ തേച്ചിട്ടുണ്ട്. ഈ വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കിടിലായിട്ട് കിട്ടും. മിക്കവരും വണ്ടിയൊക്കെ സർവീസ് ചെയ്യലും ഒന്നും കാണില്ല, എല്ലാവരും മടിച്ചിട്ട് കഴുകാതെ കൊണ്ട് നടക്കും. അപ്പോൾ നമുക്കിത് ഒന്നിട്ടിട്ട് എങ്ങാണ്ട് നോക്കാം. അപ്പോൾ നല്ല കഴുകി കഴിഞ്ഞാണ് നോക്ക്, കഴിഞ്ഞ് കഴുകി കഴിഞ്ഞിട്ടുള്ള ലുക്കാണിത് നോക്കിക്കോ. പ്രധാനമായിട്ടും ഇതിനകത്താണ് ആർക്കും കഴുകാൻ പറ്റാത്തില്ല. ഇവിടെയൊക്കെ കഴുകാൻ തൊടാനേ പറ്റത്തില്ല. ഇതിനൊക്കെ സിമ്പിളായിട്ട് നമുക്ക് ബ്രഷ് വെച്ച് ഇതാക്കി എടുക്കാൻ പറ്റും കണ്ടോ. ഇവിടെയൊക്കെ നല്ല വൃത്തിയായിട്ടുണ്ട്. ടോട്ടലി നോക്ക്, വെറുതെ വെള്ളം വെച്ച് കഴുകുന്നില്ല. അല്ലെങ്കിൽ സോപ്പ്, ആദ്യം പറഞ്ഞാൽ സോപ്പൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെയിൻറ്റിന് ഡാമേജ് ആവത്തേയുള്ളൂ. പെയിൻറ്റിൻ്റെ പെയിൻറ്റൊക്കെ മങ്ങിപ്പോവും ഈ ഒരു ഭാഗമൊക്കെ. ആ ഒരു ഗ്ലേസിംഗ് കൂടെ തന്നെ നിൽക്കണമെങ്കിൽ നമ്മൾ ഈ കണക്ക് ബ്രഷ് അല്ല പേസ്റ്റൊക്കെയാണ് ഏറ്റവും ബെറ്റർ. അല്ലെങ്കിൽ പിന്നെ ഷാംപൂ ഉപയോഗിക്കണം. ഷാംപൂവിനേക്കാളും നല്ലത് ഒരു ഡ്രോപ്പ് പേസ്റ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇത്രയും ഒരു വണ്ടി കഴുകാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട്സ്, ദാണ്ട നമ്മുടെ വണ്ടി ദാണ്ട ഇതേപോലെ നല്ല വെട്ടിത്തിളങ്ങി നല്ല സൗണ്ട് കേൾക്കുന്ന കേട്ടോ. അപ്പോൾ ദാണ്ട നല്ല രീതിയിൽ കഴുകി തുടച്ചിട്ടിട്ടുണ്ട്. നിങ്ങൾക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അധികം എക്യുപ്മെൻസോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു ബ്രഷും ഒരു പേസ്റ്റും മാത്രം ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു നാച്ചുറലായിട്ടുള്ളൊരു പരിപാടിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ നല്ല വീഡിയോസുമായി പിന്നെ കാണാം. ഇറ്റ്സ് മീ അജിൽ, സൈനിങ് ഔട്ട്.